പെഗാസസ് ഫോൺ ചോർത്തലിൽ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും സ്തംഭിക്കും. മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാകും പ്രതിപക്ഷം പ്രതിഷേധിക്കുക. അതേസമയം രാജ്യസഭയിൽ ഇന്ന് പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് വിശദീകരണം നൽകും. മൺസൂൺ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും ഫോൺ ചോർത്തലിൽ ശക്തമായ പ്രതിഷേധമാകും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉയരുക. ഫോൺ ചോർത്തൽ വിവാദം പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദം വിദേശികളായ വിനാശകാരികൾ ഇന്ത്യയിലെ തടസ്സവാദികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കും. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിലാകും പ്രതിഷേധം. ലോക്സഭയിൽ ഇന്നലെ ആരോപണം നിഷേധിച്ച് കേന്ദ്ര ഐടി മന്ത്രി പ്രസ്താവന നടത്തിയിരുന്നു. രാജ്യസഭയിലും ഇന്ന് ആരോപണത്തിൽ ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് നിലപാട് വ്യക്തമാക്കും. ആദ്യ ദിനത്തിൽ പൂർണ്ണമായി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഇന്നലത്തെ അതേ നിയമനിർമ്മാണ അജണ്ടയാണ് ഇന്ന് രണ്ട് സഭകളും പിന്തുടരുക. അന്തരിച്ച മുന്നംഗം രാംദർ കശ്യപിന് രാജ്യസഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.